തെക്കേ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരത്തിന്റെ തെക്കുഭാഗത്തായി കാണുന്ന പാർപ്പിട സമുച്ചയമാണ് തെക്കേ കൊട്ടാരം അഥവാ നിരപ്പുര. താമസിക്കുവാനുള്ള തായ് വീട്, ആരാധിക്കുവാനുള്ള തെക്കേത്ത്, കുളപ്പുര എന്നീ മൂന്ന് പ്രത്യേക കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയതാണ് തെക്കേ കൊട്ടാരം. സമുച്ചയത്തിന്റെ കിഴക്കുഭാഗത്തായാണ് കുളം. ഈ കെട്ടിടങ്ങളെ പ്രധാന കൊട്ടാരവുമായി വേർതിരിക്കുന്നത് ഒരു പൊതുനിരത്താണ്. കൊട്ടാര സമുച്ചയം പടിഞ്ഞാറേക്ക് അഭിമുഖീകരിച്ചതാണെങ്കിൽ തെക്കേ കൊട്ടാര സമുച്ചയം കിഴക്കോട്ട് തിരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുശാസ്ത്രം അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ നിർമ്മാണം. തായ് വീടിന് മൂന്ന് മുറ്റങ്ങളും ഒരു നിലവറയുമാണുള്ളത്. രണ്ട് പ്രധാന മുറ്റങ്ങൾക്ക് ചുറ്റുമായാണ് പാർപ്പിട സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. തായ് വീടിന്റെ വടക്കുഭാഗത്തായി കാണുന്ന മൂന്നാമത്തെ മുറ്റത്തെ കേന്ദ്രീകരിച്ചാണ് അടുക്കളയും അനുബന്ധ കാര്യങ്ങൾക്കായുള്ള സ്ഥലവും കാണുന്നത്. വാസസ്ഥലത്തിന്റെ തെക്കുവശത്തായി തെക്കേത്ത് സ്ഥിതി ചെയ്യുന്നു. ദീർഘചതുരാകൃതിയിലുള്ള ഒരു സാധാരണ നിർമ്മിതിയായ തെക്കേത്ത് ഒരു സ്വകാര്യ ക്ഷേത്രമായാണ് പരിഗണിക്കുന്നത്. തായ് വീടിന്റെ കിഴക്കുഭാഗത്തായി കാണുന്ന വിശാലമായ വരാന്തയും ബാൽക്കണിയും അഭിമുഖീകരിക്കുന്നത് കിഴക്കുവശത്തെ കുളത്തിലേക്കാണ്. ഈ സമുച്ചയത്തിൽ കാണുന്ന കൊത്തുപണികൾ അതിമനോഹരമാണ്. അടിത്തറയുടെ ചതുരമൊഴികെ മറ്റെല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിഗംഭീരമായതും വ്യത്യസ്തവുമായ പാരമ്പര്യ കലാനൈപുണ്യത്തിന് തെളിവാണ് ഇവിടെ തടിയിൽ തീർത്ത രൂപങ്ങൾ. സുന്ദരമായി കൊത്തുപണികൾ ചെയ്ത ത്രികോണ മുഖപ്പ്, തൂണുകൾ, പൂമുഖത്തിന്റെ മേൽത്തട്ടുകൾ എന്നിവയെല്ലാം പ്രാദേശിക ശില്പികളുടെ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു. മേൽത്തട്ടിൽ കൊത്തിയ താമരപ്പൂവുകൾ ഓരോന്നും മറ്റൊരു പൂവിൽ നിന്നും വ്യത്യസ്തമാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മേൽവാതിൽ പടിയിലും പൂക്കളുടെ അലങ്കാര രൂപങ്ങൾ കൊത്തിയിരിക്കുന്നത് കാണാം. 1993 മുതൽ തെക്കേ കൊട്ടാരം ഒരു പൈതൃക മ്യൂസിയമാണ്. കേരളത്തിലെ വീടുകളിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുസാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.